കുട്ടിയുടെ നമ്പറും തരാമോ? ഫോൺ നമ്പർ വേണ്ട. ഏ, നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കാമല്ലോ. കോളേജ് പഠിക്കുന്നതാണോ? പിന്നെ എവിടെ? മുത്തൂറ്റ് വർക്ക് ചെയ്യാണോ? പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. എന്റെ സാധനം ഒന്നും ഇല്ല, ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്പറൊന്നും തരാൻ പറ്റുമോ? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അവിടെ വെച്ചപ്പോ. എവിടെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ കോഴഞ്ചേരി മുത്തൂറ്റല്ലേ? പിന്നെ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ വെച്ചാ കണ്ടിട്ടുണ്ട്. നമ്പറൊന്നും തരാമോ? ഞാൻ ഈ ഇരിക്കുന്ന ഇവരോട് മറ്റൊന്നും ചോദിച്ചില്ല, കുട്ടിയോട് മാത്രമേ ഞാൻ ചോദിച്ചില്ല. നമ്പറൊന്നും തരാൻ പറ്റുമോ? പ്ലീസ് അങ്ങനെ പറയരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവാണോ? അത്യാവശ്യം എന്തെങ്കിലും? ഒന്നുമില്ല, ഞങ്ങള് പരിചയക്കാരാ. അറിയാവുന്ന ആൾക്കാരാന്നേ, അവരൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങള് അറിയുന്ന ആൾക്കാരാ. ഇല്ല, ഞങ്ങൾ അറിയാവുന്നതാന്നേ, പ്രശ്നമൊന്നുമില്ല. ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരൊറ്റ മിനിറ്റ്. അതെ, ഞാൻ ഒരൊറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ് പോലെ. ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവര് എന്നെ അടിക്കും. ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പോലെ പോലെ നമ്പർ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം. ഞാൻ സംസാരിച്ചോണ്ട് എടാ, ഞാൻ എനിക്കറിയാവുന്ന പഠിക്കുവാണോ? ഇവരൊക്കെ മുത്തൂറ്റ്, ഞാൻ മുത്തൂറ്റ് വെച്ച് കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ. മുത്തൂറ്റ് വർക്ക് ചെയ്യുന്ന ചേട്ടാ, ഓ പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് പരിചയക്കാരാ, അപ്പൊ ജസ്റ്റ് ഒന്ന് സംസാരിച്ചെന്നുള്ളത്. ഞാൻ ചേട്ടാ, ഞാൻ ഇവിടെ ഇവിടെ ഉള്ളത് ചേട്ടാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആരാ? എല്ലാരോടെ വരണ്ട. ഒരു പ്രായം ആരുടെ കണ്ടിട്ടാണ് ഇതാക്കിയത്? ഇവനെ ഞാനാരെ കാണിച്ചു? കണ്ണ് കാണിക്കണ്ട, ഞാൻ അടിച്ചാ മതി. അപ്പൊ എന്തായാലും പ്രാങ്ക് ചീറ്റി പോയി, ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പം പേരെങ്ങനായിരുന്നു? നിമിഷ. ഞാൻ കൊറേ നേരം വാട്സപ്പ് നമ്പർ ചോദിച്ചു, അപ്പൊ നമ്പറൊന്നും തരൂല. ഇൻസ്റ്റാഗ്രാം വഴി ഉണ്ടോ? ചുമ്മാ ചോദിച്ചു, ആശിച്ച് വേണ. അപ്പം എങ്ങനെയാണ് സംഭവം? എങ്ങനെയായിരുന്നു? കൊള്ളായിരുന്നോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ളവരാണ്. അപ്പൊ നമ്മളൊരു വീടിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ നിങ്ങളുടെ മുത്തൂറ്റ് അവിടെ നിന്നാണ് വന്നത് ഞങ്ങള്. അവിടെ ഉണ്ടായിരുന്നു കുറെ നേരം. അപ്പൊ കണ്ടാന്ന് ചിലപ്പോൾ മനസ്സിലായതായിരുന്നു. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, എന്തോ ഒരു ചെറിയ ടെൻഷൻ മൊത്തമുള്ള പോലെ ഫീൽ ചെയ്യുന്നു. അല്ലായിരുന്നു? നന്നായിരുന്നു. ചെറുതായിട്ടൊന്ന് ചീറ്റ് അപ്പൊ ശരിയായിക്കില്ലേ? നിമിഷ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പ്രാങ്കിൽ ചെറിയൊരു പ്രശ്നം പറ്റി ചീറ്റ് കുഴപ്പമില്ല. വീണ്ടും നമ്മൾ കഥയ്ക്ക് അടുത്ത പ്രാങ്കുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനിയും എന്ത് ചെയ്യും? ഇനി മാസ്ക് വെക്കണം. കാരണം മെയിൻ ആയിട്ട് മാസ്ക് പണി. ഞാനോർത്തു ഞാനോർത്ത് സംഭവം സെറ്റ് ആയിട്ട് ഇങ്ങനെ വരുമല്ലോ. വരുന്ന സമയത്ത് ഞാനോർത്ത് എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ ഇതിനകത്തുള്ള സംഭവങ്ങളാണ് കോളേജിൽ ഉറപ്പായിട്ടും. ഒരു മാസം ഇതിപ്പോ ഇട്ട് കഴിയുമ്പോ പിള്ളേരെല്ലാം അറിയത്തില്ല. ഇല്ല, കുറച്ചുപേരല്ലേ അറിയത്തുള്ളൂ. കുഴപ്പമില്ല, നമ്മളെ ആരും നോക്കുന്നില്ലല്ലോ. നമ്മളെ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കണ്ടാ ഒക്കെ പൊക്കോട്ട്. കുഴപ്പമില്ല, നമ്മൾ അടുത്ത ആൾക്കാരെ വീണ്ടും നമ്മൾ തപ്പി നടന്ന് ഇത് കാണുന്ന ആരും വിചാരിക്കരുത് കോഴിയാണ്. ഞാൻ അപ്പൊ ശരിയെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാസ സാധനമായിരിക്കും. അപ്പം എല്ലാരും മറക്കാതെ കാണുക.